ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്നൊക്കെ യു എസിലോട്ട് മൈഗ്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ആളുകൾക്കെതിരെ ഡൊണാൾഡ് ട്രംപ് നടത്തുന്ന പ്രസ്താവനകൾ നമ്മൾ ഈയിടെ ഒക്കെ കേൾക്കാറുള്ളതാണ്. എന്നാൽ 1492 കൊളംബസ് അമേരിക്ക കണ്ടുപിടിച്ചതിന് ശേഷം വന്ന നൂറ്റാണ്ടുകളിൽ യൂറോപ്പിൽ നിന്ന് വ്യാപകമായി കുടിയേറിയ ജനതയുടെയും അവർ അവരുടെ തോട്ടങ്ങളിൽ ജോലി ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന ആഫ്രിക്കൻസിൻ്റെയും ഒക്കെ പിന്മുറക്കാരാണ് ഇന്നത്തെ അമേരിക്കൻസ് എന്നുള്ള കാര്യം അവർ വളരെ സമർത്ഥമായിട്ട് മറക്കുകയാണ്. ഇങ്ങനെ അമേരിക്കയിലേക്ക് കുടിയേറി വന്ന ഇവർ അന്നത്തെ അവിടുത്തെ ഗോത്രവർഗ്ഗക്കാരായ മായൻസിനെയും മിൻകാസിനെയും ഒക്കെ തൂത്തു തുടച്ച് അവരുടെ ഗോത്രങ്ങളൊന്നും ഇന്ന് എക്സിസ്റ്റിംഗ് അല്ല, അങ്ങനത്തെ രീതിയിലാണ് ആ രാജ്യം കെട്ടിപ്പൊക്കിയിരിക്കുന്നത്. ഇപ്പം ഞാൻ നിന്ന് സംസാരിക്കുന്ന ഈ സ്ഥലം തന്നെ 1940 ഇങ്ങോട്ട് നമ്മൾ സൗത്ത് കേരളയിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് വന്ന് ഉണ്ടാക്കിയതാണ്. അതുപോലെ മൈഗ്രേഷൻ എന്ന് പറഞ്ഞു വരുന്നത് ഒരു പുതുമയുള്ള കാര്യമല്ല. ഇതുപോലെ തന്നെയാണ് ബ്രിട്ടീഷുകാരും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും കോളനികൾ സ്ഥാപിച്ചത്. അങ്ങനെ ഒരു കോളനി ആയിരുന്നല്ലോ ഇന്ത്യയും. അപ്പോൾ പറഞ്ഞു വന്നത് ഈ കഴിഞ്ഞ നൂറ്റാണ്ടുകൾ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ ബ്രിട്ടീഷ് കൊളോണിയലിസം ഒക്കെ ആയിരുന്നു വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പക്ഷേ നമ്മൾ ആയിരക്കണക്കിന് വർഷങ്ങൾ ഒന്നിച്ചെടുത്ത് അനലൈസ് ചെയ്ത് നോക്കിയാൽ മനുഷ്യ സമൂഹം പൊതുവേ ഇങ്ങനെയുള്ള മൈഗ്രേഷനുകളിലൂടെയും ഒരു സ്ഥലത്ത് പോയി അവിടെയുള്ള ആളുകളെ മുഴുവൻ മാറ്റി അവരുടെ ആധിപത്യം ഉറപ്പിക്കുന്നതിലൂടെയൊക്കെയാണ് വളർന്നു വന്നിട്ടുള്ളതെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഈ മൈഗ്രേഷനെ സംബന്ധിച്ചിട്ടുള്ള ഒരു ഫണ്ണി ആയിട്ടുള്ള കഥയുണ്ട്. 1969 July 20 എന്ന് പറഞ്ഞാൽ മനുഷ്യ രാശിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ദിവസമാണ്. അന്നാണ് നമ്മൾ ചന്ദ്രനിൽ ആദ്യമായിട്ട് കാലു കുത്തിയത്. അപ്പോൾ ഈ കാലു കുത്തുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഈ പര്യടനത്തിനൊക്കെ മുമ്പ് നീൽ ആംസ്ട്രോങ്ങും അദ്ദേഹത്തിൻ്റെ ടീമും വെസ്റ്റേൺ അമേരിക്കയുടെ ഇൻറ്റീരിയർ ആയിട്ടുള്ള ഒരു ഭാഗത്ത് ഒരു മൂൺ ലൈക്ക് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റാവുന്ന ഒരു ഡെസേർട്ടഡ് ആയിട്ടുള്ള ഒരു റീജിയനിൽ പോയിട്ട് കുറച്ച് ദിവസം ട്രെയിനിങ് നടത്തി. അപ്പോൾ അവർ ഈ ട്രെയിനിങ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഭാഗത്ത് താമസിച്ചുകൊണ്ടിരുന്ന ഒരു ആ ഭാഗത്തെ ഏതോ ഒരു ഗോത്രവർഗ്ഗക്കാരിൽ ഒരാൾ കണ്ട് ഇവരിങ്ങനെ ട്രെയിനിങ് ഒക്കെ നടത്തുന്നു. അപ്പോൾ ഏത് ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി അദ്ദേഹം വന്ന് ഇവരോട് ചോദിച്ചു നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന്. അപ്പോൾ നീൽ ആംസ്ട്രോങ് വളരെ വിശദമായി തന്നെ ഞങ്ങൾ ചന്ദ്രനിലോട്ട് പോകാൻ പോവുകയാണ്, അതിൻ്റെ ട്രെയിനിങ് ആണ് നടക്കുന്നതെന്നൊക്കെ ഈ ഗോത്രവർഗ്ഗത്തിൽ നിന്ന് വന്ന ആളോട് പറഞ്ഞു കൊടുത്തു. അപ്പോൾ അയാൾ പറഞ്ഞു നിങ്ങൾ ചന്ദ്രനിലോട്ട് പോവുകയാണെങ്കിൽ ഞങ്ങളുടെ ഗോത്രത്തിന് വേണ്ടി ഒരു സഹായം ചെയ്യാൻ പറ്റുമോ. നീൽ ആംസ്ട്രോങ് സമ്മതിച്ചു. അപ്പോൾ ഈ ഗോത്രവർഗ്ഗക്കാരുടെ ഹോളി സ്പിരിറ്റ്സ് അവരുടെ വിശ്വാസത്തിലുള്ള കുറേ സ്പിരിറ്റുകളൊക്കെ ചന്ദ്രനിൽ താമസിക്കുന്നുണ്ട്. അപ്പോൾ ചന്ദ്രനിൽ ഇവർ പോകുമ്പം ഇവരുടെ ഗോത്രവർഗ്ഗക്കാർക്ക് വേണ്ടി ഒരു മെസ്സേജ് പാസ് ചെയ്യണം എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ ആവശ്യം. നീൽ ആംസ്ട്രോങ് ഇത് സമ്മതിച്ചു. അതിനുശേഷം നീൽ ആംസ്ട്രോങ് ഒത്തിരി സമയമെടുത്ത് റിപ്പീറ്റൊക്കെ ചെയ്ത് ഇദ്ദേഹം പറഞ്ഞു കൊടുത്ത ഈ വാചകം മനസ്സിലാക്കി ഈ മെസ്സേജ് പഠിച്ചെടുത്തു. പക്ഷേ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് എത്ര പ്രാവശ്യം ചോദിച്ചിട്ടും ഈ ഗോത്രവർഗ്ഗക്കാർ അയാൾക്ക് പറഞ്ഞു കൊടുത്തില്ല. അവസാനം എക്സ്പെഡീഷനൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്ന ശേഷം ഈ ഗോത്രവർഗ്ഗക്കാരുടെ ലാംഗ്വേജ് അറിയാവുന്ന ഒരാളെ കണ്ടുപിടിച്ചിട്ട് നീൽ ആംസ്ട്രോങ് ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു. അപ്പോഴാണ് മനസ്സിലാകുന്നത് ഈ മെസ്സേജിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ഈ വരുന്ന ആളുകൾ, അതായത് ചന്ദ്രനിലോട്ട് വരുന്ന ആളുകൾ എന്ത് പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കരുത്, ഇവർ നിങ്ങളുടെ സ്ഥലം കൈയടക്കാൻ വന്നിരിക്കുന്നവരാണ് എന്നതായിരുന്നു ആ മെസ്സേജിൻ്റെ അർത്ഥം. ഇതൊരു തമാശ കഥയാണെങ്കിൽ ഇതിനകത്തൊരു കാര്യമുണ്ട്. കാരണം നമ്മൾ പോകുന്ന സ്ഥലത്തെ ആവാസ വ്യവസ്ഥയും അവിടുത്തെ വേറെയുള്ള ജീവജാലങ്ങളെയും അവിടുത്തെ മനുഷ്യരെ തന്നെയാണെങ്കിലും കീഴ്പ്പെടുത്തി അവിടെയൊക്കെ അങ്ങോട്ട് തങ്ങളുടെ അതീശത്വം ഉറപ്പിക്കാനുള്ള ഒരു കഴിവ് മനുഷ്യനുണ്ട്. അങ്ങനെയുള്ള മനുഷ്യൻ്റെ ജൈത്രയാത്രയുടെ കഥയാണ് സാപ്പിയൻസ് എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ കൈൻഡ് എന്ന് പറയുന്ന ഈ ഹിസ്റ്റോറിക്കൽ ബുക്കിൽ യുവാൽ നോഹ ഹരാരി സംസാരിക്കുന്നത്. യുവാൽ നോഹ ഹരാരി ഒരു ഇസ്രായേലി ഹിസ്റ്റോറിയനാണ്. 1976 ഇസ്രായേലിലാണ് അദ്ദേഹം ജനിച്ചത്. ഹീബ്രു യൂണിവേഴ്സിറ്റി ഓഫ് ജെറുസലേമിൽ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു പ്രൊഫസറാണ് അദ്ദേഹം. ഈ ബുക്ക് ഞാൻ കിൻഡിലാണ് വായിച്ചത്. ഇതിന് 399 പേജസ് ദൈർഘ്യമുണ്ട്. കിൻഡിൽ വെർഷൻ്റെ വില 179 രൂപയും പേപ്പർ ബാക്കിൻ്റെ വില 425 രൂപയുമാണ്. ബുക്കിലോട്ട് ഡീറ്റെയിൽ ആയിട്ട് കടക്കുന്നതിന് മുമ്പ് ഒരു ഇത്തിരി ഇൻഫർമേഷൻ. ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങളെയും ഫാമിലി, ജീനസ്, സ്പീഷീസ് എന്നിങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ക്യാറ്റ് എന്ന് പറയുന്ന ഫാമിലിയിൽ വരുന്ന ഒരു ജീനസാണ് പാന്തേറ. ഈ പാന്തേറ എന്ന് പറയുന്ന ജനസിൽ വരുന്ന രണ്ട് സ്പീഷീസുകളാണ് ലയണും ടൈഗറും. പാന്തേറ ലിയോ, പാന്തേറ ടൈഗ്രിസ് എന്നാണ് ഇവരുടെ സയൻറ്റിഫിക് നെയിം. അതേപോലെ തന്നെ ഗ്രേറ്റ് ഏപ്പ് എന്ന് പറയുന്ന ഫാമിലിയിലാണ് നമ്മൾ ഹോമോ എന്ന് പറയുന്ന മനുഷ്യരും ചിമ്പാൻസി എന്ന് പറയുന്ന മങ്കീസും പെടുന്നത്. അപ്പോൾ ഹോമോ എന്ന് പറയുന്ന ജീനസിനകത്തെ ഒരു സ്പീഷീസാണ് നമ്മൾ സാപ്പിയൻസ്. അപ്പോൾ ഒരു സംശയം ന്യായമായും തോന്നിയേക്കാം, പാന്തേറ ലിയോ, പാന്തേറ ടൈഗ്രീസ് എന്ന് പറഞ്ഞ് പാന്തേറ എന്ന് പറയുന്ന ജെനസിൽ വേറെ ഡിഫറെൻ്റ് സ്പീഷീസ് ഉള്ളതുപോലെ ഹോമോ എന്ന് പറയുന്ന ജെനസിൽ എന്തുകൊണ്ട് സാപ്പിയൻസ് മാത്രം ഉള്ളൂ, എന്തുകൊണ്ട് വേറൊരു സ്പീഷീസ് അതിനകത്ത് ഇല്ല. എന്നാൽ ഹോമോ എന്ന ജീനസിൽ വേറെ സ്പീഷീസ് ഉണ്ടായിരുന്നു. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ്
ഹോമോ ഇറക്ടസ്, ഹോമോ നിയാണ്ടിതാൽ അങ്ങനെ മറ്റു പല രീതിയിൽ മറ്റു പല സ്പീഷീസിലുള്ള മനുഷ്യർ ഈ ഭൂമുഖത്ത് ജീവിച്ചിരുന്നു. ഏകദേശം 10,000 വർഷം പഴയ കാലം വരെയും നമുക്ക് ഈ വിവിധ തരത്തിലുള്ള സ്പീഷീസിലുള്ള മനുഷ്യരെ കണ്ടെത്താമായിരുന്നു. പക്ഷേ ഇന്നത്തെ കാലത്ത് അവശേഷിച്ചിരിക്കുന്നത് ഹോമോ സാപ്പിയൻസ് മാത്രമാണ്. 25 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ആഫ്രിക്കയിലാണ് മനുഷ്യൻ ആദ്യമായിട്ട് ഉടലെടുക്കുന്നത്. അവിടെ നിന്നും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലോട്ട് നമ്മൾ മൈഗ്രേറ്റ് ചെയ്ത് പടർന്ന് പന്തലിച്ചു. ഈ ഒരു കാലഘട്ടത്തിനിടയ്ക്ക് പലതരം സ്പീഷീസുകൾ ഉണ്ടായി. പക്ഷേ കഴിഞ്ഞ 10,000 വർഷങ്ങൾ എടുത്തു നോക്കിയാൽ ഇപ്പോൾ ഹോമോ സാപ്പിയൻസ് മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള ഹോമോ സാപ്പിയൻസിൻ്റെ ജൈത്രയാത്രയുടെ കഥയാണ് ഞാൻ പറഞ്ഞതുപോലെ സാപ്പിയൻസ് എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ കൈൻഡ് എന്ന് പറയുന്ന ഈ ബുക്ക്. പ്രധാനമായും 4 ഭാഗങ്ങളായിട്ടാണ് ഈ ബുക്കിനെ തിരിച്ചിരിക്കുന്നത്. 1-ാമത്തെ ഭാഗം കോഗ്നിറ്റീവ് റെവല്യൂഷൻ ആണ്. ഇപ്പോൾ ഭൂമിയിലുള്ള മറ്റ് ആനിമൽസിനെ പോലെയല്ല മനുഷ്യർ. മനുഷ്യർക്ക് നമ്മൾ തന്നെ കൽപ്പിച്ചു വെച്ചിട്ടുള്ള ഒരുപാട് സ്ഥാനമാനങ്ങളുണ്ട്. നമുക്ക് ദൈവമുണ്ട്, ആത്മാവുണ്ട്, സ്വർഗമുണ്ട്, നരകമുണ്ട്. നന്മ ചെയ്താൽ നമ്മൾ സ്വർഗത്തിൽ പോകും, തിന്മ ചെയ്താൽ നരകത്തിൽ പോകും. അങ്ങനെയുള്ള വിശ്വാസങ്ങളുണ്ട്, രാജ്യങ്ങളുണ്ട്, അതിർത്തികളുണ്ട്, പട്ടാളക്കാരുണ്ട്. നമ്മൾ നമ്മളെ തന്നെ സാധാരണ ഭൂമിയിലുള്ള എല്ലാ ആനിമൽസിൽ നിന്നും ഒരു ലെവൽ ഉയർത്തിയാണ് വെച്ചിരിക്കുന്നത്. ഇതിന് പ്രധാനപ്പെട്ട കാരണം നമ്മൾ ഡെവലപ്പ് ചെയ്ത നമ്മുടെ ലാംഗ്വേജാണ്. സോ ശരിക്കും പറഞ്ഞാൽ മറ്റെല്ലാ ആനിമൽസിനും അവരുടേതായ ഒരു അലേർട്ട് മെക്കാനിസം ഉണ്ട്. അതായത് ഒരു സിംഹം വരുന്നുണ്ടെന്ന് മറ്റ് ഗ്രൂപ്പിലുള്ള ആളുകളോട് പറഞ്ഞറിയിക്കാൻ ഒരു മങ്കിക്ക് ഒരു അലേർട്ട് മെക്കാനിസം ഉണ്ട്. പക്ഷേ അതിനേക്കാളും ഒരു പടി മുകളിലാണ് നമ്മുടെ ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഈ ലാംഗ്വേജ് നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പ്രധാനപ്പെട്ട കാരണം ഗോസിപ്പാണ് എന്ന ഒരു കൺസെപ്റ്റ് ഞാൻ ഇതിനകത്ത് വായിച്ചു. അതായത് മനുഷ്യർക്ക് മറ്റുള്ളവരെ പറ്റി കുറ്റം പറയാനോ ഗോസിപ്പ് പറയാനോ അഭിപ്രായം പറയാനോ ഒക്കെയുള്ള ഒരു ആഗ്രഹത്തിൽ നിന്നും ആ ഒരു പറയുന്നതിൻ്റെ പേരിൽ ഗ്രൂപ്പുകളായി കൂടിച്ചേരാനുള്ള ആഗ്രഹത്തിൽ നിന്നുമൊക്കെയാണ് ആദ്യമായിട്ട് ലാംഗ്വേജ് ഉടലെടുത്തത്. ഈ ലാംഗ്വേജാണ് നമ്മളെ ഇമാജിൻ ചെയ്യാൻ വേണ്ടി പഠിപ്പിച്ചത്. കഥകളും മിത്തുകളും നമ്മളെക്കൊണ്ട് മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യങ്ങളെക്കുറിച്ചൊക്കെ കഥകളൊക്കെ രൂപപ്പെടുത്തിയിട്ട് അതിൽ ഒരു വിശ്വാസം ഉണ്ടാക്കി അത് ജനറേഷൻസ് ആഫ്റ്റർ ജനറേഷൻ പാസ് ചെയ്തൊക്കെയാണ് നമ്മൾ കൊളാബറേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു കാലത്ത് മതങ്ങളാണെങ്കിൽ പിന്നീട് ഒരു കാലത്ത് രാജ്യവും സൊസൈറ്റിയും ഒക്കെയാണ് നമ്മളെ ആളുകളെ കൂട്ടം ചേർന്ന് ഒരുമിച്ച് ഒരേ ഐഡിയ വെച്ച് മനസ്സിലാക്കി പ്രവർത്തിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയത്. അങ്ങനെ കോർഡിനേറ്റ് ചെയ്യാനുള്ള കഴിവാണ് മറ്റ് ആനിമൽസിൽ നിന്ന് മനുഷ്യരെ വ്യത്യസ്തരാക്കുന്നത്. കാരണം നമുക്ക് ഒരു ഐഡിയ നമ്മൾ നേരിട്ട് കണ്ടിൽ ദൈവത്തിനെ നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിൽ പോലും നമുക്ക് ആ കൺസെപ്റ്റിൽ വിശ്വസിക്കാനും ആ ഒരു ഐഡിയയിൽ ഇന്ത്യയിൽ നിന്നുള്ള ഒരു റിലീജിയനിൽ നിന്നുള്ള ആൾ പുറമേ അമേരിക്കയിൽ നിന്നുള്ള ഒരു റിലീജിയൻ സെയിം റിലീജിയൻ ഷെയർ ചെയ്യുന്ന ആളുകൾക്ക് ഇമ്മീഡിയറ്റ്ലി കണക്ട് ചെയ്യാൻ പറ്റുന്നത് ഒരു ഐഡിയയിൽ വിശ്വസിച്ച് നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു കഴിവാണ്. ഈ തരത്തിലുള്ള ലാംഗ്വേജും ഇമാജിനേഷനിലും കഥകളിൽ വിശ്വസിക്കാനും ഒക്കെയുള്ള നമ്മുടെ കഴിവാണ് ഈ കോഗ്നിറ്റീവ് റെവല്യൂഷൻ എന്ന് പറയുന്ന സെക്ഷനിൽ അനലൈസ് ചെയ്യുന്നത്. ഒരു ഉദാഹരണം കൂടി പറയാം. പൈസ അല്ലെങ്കിൽ മണി എന്ന് പറയുന്ന ഒരു കടലാസ് കഷ്ണം മാത്രമാണ്. അതിൽ മനുഷ്യർക്ക് ഉള്ള ഒരു ട്രസ്റ്റാണ് അതിനെ ഇത്ര വാല്യൂ ഉള്ളതായിട്ട് കണക്കാക്കാൻ നമ്മളെ സഹായിക്കുന്നത്. അതൊരു പക്ഷെ ഒരു രാജ്യത്തിൻ്റെ മുകളിലുള്ള ട്രസ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ അതോറിറ്റിയുടെ മേലുള്ള ട്രസ്റ്റ് ആയിരിക്കാം. പക്ഷേ ഇതൊരു കൺസെപ്റ്റാണ് എന്നും ഇതൊരു കൺസെപ്റ്റാണെന്ന് നമുക്ക് അറിയുകയും ചെയ്യാം. എന്നിരുന്നാലും അതിനെ വിശ്വസിക്കാൻ നമുക്ക് കഴിയും. സോ ഈ ഒരു വൈരുദ്ധ്യമാണ് നമ്മളെ ഇവിടെ വരെ എത്തിച്ചതും ഈ ഇന്നത്തെ നിലയിലുള്ള ഒരു സമൂഹമാക്കി മാറ്റിയതും. 2-ാമത്തെ സെക്ഷൻ അഗ്രികൾച്ചറൽ റെവല്യൂഷനാണ്. അതായത് ഹണ്ടർ ഗ്യാദറർ, അതായത് തേടിപ്പിടിച്ച കായികനികളും ഹണ്ട് ചെയ്ത് വേട്ടയാടിയൊക്കെ നടന്ന മനുഷ്യർ എങ്ങനെ അഗ്രികൾച്ചർ മുഖാന്തരം സെറ്റിൽഡ് ആയി എന്നുള്ള കാര്യമാണ് അഗ്രികൾച്ചറൽ റെവല്യൂഷൻ പറയുന്നത്. ഒരു കാര്യം നോക്കിയാൽ ഭൂമിയിലുള്ള എല്ലാ ജീവികളുടെയും പ്രധാന ഉദ്ദേശം പെറ്റുപെരുകലാണ്. അതായത് അവരുടെ സ്പീഷീസിനെ ജനറേഷനുകളോളം തള്ളിക്കൊണ്ട് പോവുക, മുന്നോട്ട് കൊണ്ടുപോവുക എന്നതാണ് എല്ലാ ജീവജാലങ്ങളുടെയും പ്രധാന ഉദ്ദേശം. അങ്ങനെ നോക്കിയാൽ 1,000,000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ വളരെ കുറച്ചുണ്ടായിരുന്ന ഒരു സസ്യജാലമാണ് ഗോതമ്പ് അഥവാ വീറ്റ്. പക്ഷേ ഇന്ന് നോക്കിയാൽ ലോകമെമ്പാടും ഗോതമ്പ് കൃഷി ചെയ്യപ്പെടുന്നു. നമ്മുടെ ഭക്ഷണത്തിൻ്റെ പ്രധാന ഘടകമാണ് ഗോതമ്പ്. അതേപോലെ പല രീതിയിലുള്ള വെറൈറ്റി ഭക്ഷണങ്ങൾ കഴിച്ചുകൊണ്ട് നടന്ന മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഇന്ന് ആശ്രയിക്കുന്ന ഗോതമ്പിനെയാണ്. ഒക്കെ ഈ ഒരു ആസ്പെക്റ്റിലൂടെ നോക്കിയാൽ ഗോതമ്പിൻ്റെ ഇവല്യൂഷൻ ജേർണി വളരെയധികം സക്സസ്ഫുള്ളായ ഒരു കഥയാണ്, ഒരു കാര്യമാണ്. സോ ഒരു കണ്ണി കൂടെ നോക്കുവാണെങ്കിൽ മനുഷ്യൻ ഗോതമ്പിനെയല്ല ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തത്, ഗോതമ്പ് അവരുടെ ഇവല്യൂഷണറി ജേർണിക്ക് സഹായിക്കാൻ വേണ്ടി മനുഷ്യരെയാണ് ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളൊരു കൺസെപ്റ്റ് നമുക്ക് ഈ 2-ാമത്തെ സെക്ഷനിൽ കാണാൻ പറ്റും. അഗ്രികൾച്ചർ എങ്ങനെ നമ്മളെ ഒരു സ്ഥലത്ത് സെറ്റിൽഡ് ആയിട്ട് താമസിക്കാൻ സഹായിച്ചെന്നും അതുപോലെ ഗ്രൂപ്പുകളും സൊസൈറ്റികളും രാജ്യങ്ങളും നിർമ്മിക്കാൻ സഹായിച്ചെന്നും വീറ്റ് ഫാമിൻ്റെ ചുറ്റുമായിട്ട് എങ്ങനെ മനുഷ്യൻ ഒതുക്കപ്പെട്ടു എന്നുള്ള കാര്യങ്ങളാണ് ഈ ചാപ്റ്റർ അനലൈസ് ചെയ്യുന്നത്. 3-ാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് യൂണിഫിക്കേഷൻ ഓഫ് ഹ്യൂമൻ കൈൻഡ് എന്ന് പറയുന്ന സെക്ഷനാണ്.
ഇപ്പൊ ഈ കഴിഞ്ഞ ആദ്യത്തെ സെക്ഷനിൽ ഞാൻ പറഞ്ഞു ബ്രിട്ടീഷുകാരുടെയും യൂറോപ്യൻസിന്റെയും ഒക്കെ കൊളോണിയലിസത്തെ പറ്റിയും ഒക്കെ. സോ ഇതിന്റെ എല്ലാം ഉദ്ദേശം ഈ കാലങ്ങളിലായി മനുഷ്യർ ചെയ്തുകൊണ്ടിരുന്ന കോൺക്വസ്റ്റുകളുടെയും ഫൈറ്റിന്റെയും ഒക്കെ ഉദ്ദേശം യൂണിഫിക്കേഷൻ ഓഫ് മാൻകൈൻഡ് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് നമ്മൾ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ നമ്മൾ എല്ലാ മനുഷ്യരും ഒരേ ഒരു രീതിയിലുള്ള പാറ്റേണിലുള്ള മനുഷ്യരായിട്ട് മാറപ്പെടാനാണ് പോകുന്നത് എന്നതിലൊരു കാര്യമാണ് ഇതിനകത്ത് ഈ ചാപ്റ്ററിൽ പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മുടെ ലോകത്തിലുണ്ടായിട്ടുള്ളതിൽ വേർസ്റ്റ് ആയിട്ടുള്ള ഒരു ഭരണാധികാരിയായിട്ടാണ് ഹിറ്റ്ലറിനെ കാണുന്നത്. പക്ഷെ ഹിറ്റ്ലറിന്റെ കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം കൺസിഡർ ചെയ്തത് ആര്യൻ സുപ്പീരിയർ ആയിരുന്നായിരുന്നു. അതായത് അന്നത്തെ ഒരു പഠനങ്ങളും തെളിവുകളും എല്ലാം വെച്ച് ഫിസിക്കലി ഫിറ്റ് ഇന്റലിജിയലി ഫിറ്റ് ആയിട്ടുമുള്ള ആളുകളായിരുന്നു ആര്യൻസ് എന്ന് ഒരുപാട് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് ആ സമയത്ത്. അപ്പൊ അത് വെച്ചിട്ട് ഇത്രയും ക്വാളിറ്റി ഉള്ള മനുഷ്യർ മാത്രം ഫ്യൂച്ചറിലോട്ട് പോകണം, ബാക്കിയുള്ളവരൊന്നും ഈ ഏർത്തിൽ എക്സിസ്റ്റ് ചെയ്യേണ്ട എന്നൊരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് ഹിറ്റ്ലർ പോയത്. അപ്പൊ അങ്ങനെ അദ്ദേഹം മുന്നോട്ട് പോകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഒക്കെ ആ ഒരു ക്വാളിറ്റിയിലുള്ള ആളുകൾ മാത്രമേ ഭൂമിയിൽ ഉണ്ടാകുമായിരുന്നുള്ളൂ. അതായത് ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള സർവൈവൽ ഓഫ് ഫിറ്റസ്റ്റ് എന്ന് പറയുന്ന അതേ ഐഡിയ തന്നെ, ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള ജീവജാലങ്ങൾ ഏർത്തിൽ ഉണ്ടാവണം എന്നൊരു കൺസെപ്റ്റ്. പക്ഷേ അന്നത്തെ അയാളുടെ കൺസെപ്റ്റ് തെറ്റായിരുന്നു എന്ന് പിന്നീടുള്ള പഠനങ്ങൾ തെളിയിച്ചു. കാരണം ഇപ്പം ഏർത്തിലുള്ള എല്ലാ സാപ്പിയൻസിന്റെയും ജനറ്റിക്കൽ ഘടനയൊക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്, വലിയ വ്യത്യാസം ഒന്നുമില്ല. ഇതേപോലെ തന്നെ വേറൊരു കാര്യം നോക്കാം. ബ്രിട്ടീഷുകാർ കോളനൈസ് ചെയ്ത ഒരുപാട് രാജ്യങ്ങൾ ഇന്നത്തെ കാലത്തുണ്ട്. അവരൊക്കെ തന്നെയും ഇന്ന് പ്രതികരിക്കുന്നതും പഠിക്കാൻ ഉപയോഗിക്കുന്ന വിദ്യാഭ്യാസ രീതിയും വസ്ത്രധാരണ രീതിയും എല്ലാം തന്നെ ബ്രിട്ടീഷേഴ്സ് അന്ന് എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു സെയിം രീതി തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. നമ്മൾ ഇന്ന് അവരെ കുറ്റം പറയുന്നുണ്ടെങ്കിൽ അവർ എസ്റ്റാബ്ലിഷ് ചെയ്ത അവരുടെ കൾച്ചറിൽ കൂടെ അല്ലേ എന്ന് നോക്കിയാൽ ശരിക്കും അത് തന്നെയാണ്, ആ ഒരു പ്രോസസ്സ് ഫോളോ ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ അവരെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. സോ ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ പറയുന്ന എല്ലാ ഈ മനുഷ്യരുടെ എല്ലാ ജൈത്രയാത്രയുടെയും പ്രധാനപ്പെട്ട ഉദ്ദേശം യൂണിഫിക്കേഷൻ ഓഫ് ഹ്യൂമൻ കൈൻഡ് ആണ്. ഒരു പക്ഷേ തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് ലേറ്റർ നമ്മളെല്ലാവരും ഒരേ രീതിയിൽ ചിന്തിക്കുന്നവരും അല്ലെങ്കിൽ ഒരേ രീതിയിൽ ഒരേ കൾച്ചറൽ ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്നവരായി മാറാൻ സാധ്യതയുണ്ട്. നാലാമത്തേതും ഏറ്റവും അവസാനത്തേതുമായ സെക്ഷനാണ് സയന്റിഫിക് റെവല്യൂഷൻ. ഈ കഴിഞ്ഞ 500 വർഷങ്ങൾക്കിടയിലാണ് സയൻസ് ഇത്രമാത്രം പ്രോഗ്രസ് ചെയ്തത്. സയൻസിന് വേണ്ടിയിട്ടുള്ള പഠനത്തിൻ്റെ ഇടയിലൂടെയാണ് നമ്മൾ പല കണ്ടുപിടുത്തങ്ങളും നടത്തിയതും നമ്മുടെ ജീവിതം തന്നെ ഇപ്പോൾ ഡ്രാസ്റ്റിക്കലായിട്ട് മാറിമറിഞ്ഞിട്ടുള്ളത്. സോ ഇതിന് മുമ്പുള്ള ഒരു ജനറേഷൻ്റെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ് അല്ലെങ്കിൽ അവരെ ഒന്നിച്ചിരുന്ന ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ മതമായിരുന്നു അല്ലെങ്കിൽ രാജ്യമായിരുന്നു. മതത്തിന് മനുഷ്യൻ്റെ പല ചോദ്യങ്ങൾക്കും ഉത്തരം പറയാൻ പറ്റിയില്ല. ദൈവം എന്തുകൊണ്ട്, ദൈവം എവിടെ, അല്ലെങ്കിൽ ഭൂമി ഇങ്ങനെ എന്തുകൊണ്ട്, ചന്ദ്രൻ എങ്ങനെ എന്തുകൊണ്ട്, സൂര്യൻ ഇങ്ങനെ എന്തുകൊണ്ട് എന്നുള്ള ഒരു കാര്യത്തിനും മതത്തിൻ്റെ കയ്യിൽ ഉത്തരം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതൊക്കെ ദൈവത്തിനറിയാവുന്ന കാര്യമാണ്, ഇത് മനുഷ്യൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങിന് മുകളിലാണ് എന്നൊക്കെയുള്ള ഓരോ ആൻസർ പറഞ്ഞ് ആണ് മതം മനുഷ്യരെ തൃപ്തിപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. കാരണം ഒരു കാര്യം അറിയില്ല എന്ന് അക്സെപ്റ്റ് ചെയ്യാൻ എല്ലാം അറിയുന്ന ഒരു കൺസെപ്റ്റാണ് ദൈവത്തിന് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു ദൈവത്തിന് ഒന്ന് ഒരു കാര്യം അറിയില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. പക്ഷെ അവിടെ നിന്നാണ് സയൻസ് നമ്മളെ വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോയത്. സയൻസ് എന്താണ് പറഞ്ഞതെന്ന് വെച്ചാൽ ഒന്നും അറിയില്ല എന്നുള്ള കൺസെപ്റ്റ് സയൻസ് ആദ്യം തന്നെ അക്സെപ്റ്റ് ചെയ്തു. അതായത് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ അതിൽ ഇത്രയാണ് നമുക്ക് അറിയുന്നത്, ഇനിയുള്ളത് റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കണം എന്നുള്ള ഒരു വേ ഓഫ് തിങ്കിങ് ആണ് സയൻസിന് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള സയൻസിൻ്റെ പ്രോഗ്രസ്സിൻ്റെ ഇടയിലും കണ്ടുപിടുത്തങ്ങളുടെ ഇടയിലൂടെയൊക്കെയാണ് ഈ കാണുന്ന ഒരു പ്രോഗ്രസ്സും ഈ കാണുന്ന ഒരു ജീവിത രീതിയും നമുക്ക് ഉണ്ടായിട്ടുള്ളത്. ഇത് സംഭവിച്ചിരിക്കുന്നത് കഴിഞ്ഞ 500 വർഷങ്ങൾക്ക് ഇടയിലാണ്. ഒരു 2000 വർഷം മുമ്പ് ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ ഇന്നത്തെ കാലത്തേക്ക് വന്നാൽ എന്ത് സംഭവിക്കുമെന്ന് ആലോചിച്ച് നോക്ക്. അയാളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇന്ന് ജീവിക്കുന്ന നമ്മൾ ചിലപ്പോൾ അമാനുഷ്യരോ സൂപ്പർ ഹ്യൂമൻസോ ഒക്കെ ആയിരിക്കും. അതായത് ഇവിടെ നിന്നുകൊണ്ട് വേറെ രാജ്യത്തേക്ക് ഫോൺ ചെയ്യാനോ മെസ്സേജ് അയക്കാനോ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യാനോ അന്ന് വേണ്ട അന്നത്തെ മനുഷ്യർക്ക് ഇമാജിൻ ചെയ്യാത്ത ഒരുപാട് കാര്യങ്ങൾ ഇന്ന് പോസിബിൾ ആണ്. അപ്പോൾ അന്നത്തെ കാലത്തെ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരുപക്ഷെ ദൈവത്തിൻ്റെ തുല്യരായിരിക്കും ഇന്നത്തെ കാലത്ത് ജീവിക്കുന്ന ആളുകൾ. ഇതേ ഒരു കൺസെപ്റ്റാണ് ഇനി നെക്സ്റ്റ് ലെവൽ സയൻസ് കൊണ്ടുവരാൻ പോകുന്നത്. അതായത് ഇന്ന് നമ്മൾ നോക്കി ഓക്കെ ഇതൊക്കെയാണ് ദൈവത്തിൻ്റെ ക്വാളിറ്റീസ് എന്ന് പറയുന്ന ഒരു ലെവലിലോട്ടായിരിക്കും കുറേ വർഷങ്ങൾക്ക് ശേഷം സയൻസ് ഇപ്പോൾ ഉള്ള ഹ്യൂമൻസിനെ കൊണ്ടെത്തിക്കാൻ പോകുന്നത്. സാപ്പിയൻസിൻ്റെ അടുത്ത ലെവൽ ഓഫ് എവല്യൂഷൻ എന്ന് പറയുന്നത് അമാനുഷികരോ അമരന്മാരോ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതിന് വളരെയധികം നല്ലൊരു എക്സാമ്പിളും യുവാൽ നോഹ ഹരാരി പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് ഒരു പുഴുവിൻ്റെ ജീവിതം ഇരട്ടിപ്പിക്കാനുള്ള ടെക്നോളജി നമ്മൾ ഇന്ന് ഓൾറെഡി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഫോർ എക്സാമ്പിൾ വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യർ ഹണ്ടർ ഗ്യാദർ ആയിരുന്ന സമയത്ത് ഒരു കാലിനോ കൈനോ ഫ്രാക്ചർ പറ്റിയ ആളോ ആക്സിഡൻറ്റിൽ എന്തെങ്കിലും പറ്റിയ ആളോ അല്ലെങ്കിൽ വയസ്സായ ആളുകളെയൊക്കെ അന്നത്തെ ആളുകൾ കൊന്നുകളയുമായിരുന്നു. കാരണം അവർക്ക് ഇങ്ങനെയുള്ള ആളുകൾ അവരുടെ ഗോത്രത്തിന് തന്നെ ഒരു ബാധ്യതയാണ്. കാരണം അവർ പോകുന്ന സ്ഥലത്ത് അവർക്ക് പിന്നെ സർവൈവ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അന്ന് അവരുടെ ന്യായമായിട്ടുള്ള കാര്യം ഇന്ന് നമുക്ക് ആലോചിക്കാൻ കൂടി പറ്റാത്ത ഒരു കാര്യമാണ്.
പക്ഷെ അതേപോലെ തന്നെയാണ് നമ്മുടെ ലൈഫ് എക്സ്പെക്റ്റൻസിയും. അങ്ങനെ ഇന്നത്തെ കാലത്ത് നമ്മുടെ ലൈഫ് എക്സ്പെക്റ്റൻസി നമുക്ക് നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, ഇങ്ങനെ ഓർഗൻസ് മാറ്റി വെച്ചിട്ടാണെങ്കിലും എല്ലാ രോഗങ്ങൾക്കും ട്രീറ്റ്മെൻറ്റ് കൊണ്ട് ചെയ്തുകൊണ്ടാണെങ്കിലും. അപ്പോൾ ഇനിയുള്ള നെക്സ്റ്റ് സ്റ്റഡീസ് എന്ന് പറയുന്നത് മനുഷ്യൻ്റെ യൂത്ത്ഫുൾനെസ് നിലനിർത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെ ആണ് ചെയ്യേണ്ടതെന്നുള്ള രീതിയിലുള്ള സയൻസ് നടന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ കൃത്രിമമായി കൈയും കാലും ഒക്കെ വെച്ചുകൊണ്ട്, ബാക്കി കൈയും കാലും ഒക്കെ നഷ്ടപ്പെട്ടവർക്ക് കൃത്രിമമായി കൈയും കാലും ഒക്കെ വെച്ച് കഴിഞ്ഞ് കഴിയുമ്പം ആ ബയോണിക് ഹാൻഡ്സ് അല്ലെങ്കിൽ അങ്ങനെ വെച്ച് കഴിഞ്ഞ ഹാൻഡ്സ് സാധാരണയുള്ള ഒരു ഹാൻഡിനേക്കാളും പവർഫുള്ളായ ഒരു സാധനമാണ്. കാരണം അത് മെറ്റലാണ്, നമ്മുടേത് ഹ്യൂമൻ ബോഡിയാണ്. അപ്പം അങ്ങനെയുള്ള ഒരുപാട് രീതിയിലുള്ള സയൻസാണ് ഇപ്പോൾ പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു ഡിറക്ഷനിലാണ് നമ്മുടെ ഇപ്പോഴത്തെ സയൻസ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം നമ്മളിപ്പം കൺസിഡർ ചെയ്യുന്ന അമാനുഷിക ശക്തികളെല്ലാം ഉള്ള രീതിയിലോട്ട് മനുഷ്യൻ മാറും. ആ മനുഷ്യൻ ഒരുപക്ഷെ ഹോമോ സാപ്പിയൻസ് ആയിരിക്കില്ല, പുതിയൊരു സ്പീഷീസ് തന്നെ ഇവോൾവ് ചെയ്യും. അതിനെക്കുറിച്ചുള്ള കാര്യമാണ് അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ബുക്കായ ഹോമോഡിയസ്. അദ്ദേഹം തന്നെ കോയിൻ ചെയ്തൊരു പേരാണെന്ന് തോന്നുന്നു ഹോമോഡിയസ്. നമ്മുടെ ഇന്നത്തെ ജനറേഷനിൽ ജീവിച്ചിരിക്കുന്ന, വായിക്കാൻ അറിയാവുന്ന എല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ബുക്കാണ് ഈ പറയുന്ന സാപ്പിയൻസ് എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ കൈൻഡ് എന്ന് പറയുന്നത്. കാരണം നമ്മുടെ തന്നെ ഇവല്യൂഷൻ, നമ്മുടെ തന്നെ യാത്ര, ഇനി നമ്മൾ എങ്ങോട്ട് പോകുന്നു എന്ന കാര്യങ്ങളൊക്കെ ഹിസ്റ്റോറിക്കൽ ഫാക്ട്സിൻ്റെ സഹായത്തോടെ ഒരു കഥ പോലെ പറഞ്ഞു പോകുന്ന ബുക്കാണിത്. ഇത് ഫിക്ഷൻ അല്ല, ഹിസ്റ്റോറിക്കൽ ബുക്കാണ്. എന്നിട്ടും ഒരു ഫിക്ഷൻ വായിക്കുന്നത് പോലെ എനിക്കൊരു കഥ പോലെ വായിക്കാൻ പറ്റി. സോ ഇതൊരു മസ്റ്റ് റീഡ് ആണെന്ന് തന്നെ ഞാൻ പറയും. ഇത്രയും ഇൻഫർമേഷൻ നമുക്ക്, ഇത്രയും ബേസിക് ഇൻഫർമേഷൻ നമുക്ക് നമ്മളെപ്പറ്റി തന്നെ ഉണ്ടായിരിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം, നമ്മുടെ ചിന്താഗതികളെയും നമ്മളുടെ കൺസെപ്റ്റിനെയും ഒക്കെ ഒന്ന് ഓപ്പണപ്പ് ആക്കി കുറച്ചും കൂടി ബ്രോഡനായ രീതിയിൽ നമുക്ക് ചിന്തിക്കാനൊരു കോൺഫിഡൻസും കൂടി തരുന്ന ബുക്കാണിത്. കാരണം ജനറ്റിക്കലി എവോൾവ് ആവാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ച് നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കുന്നുണ്ട്. അതിനെയൊക്കെ കൗണ്ടർ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസും നമ്മുടേതായ രീതിയിൽ ലോജിക്കൽ ചിന്തിക്കാനൊക്കെയുള്ള ഒരു കോൺഫിഡൻസും നമുക്ക് തരുന്ന ഒരു നല്ല ഹിസ്റ്റോറിക്കൽ ബുക്കാണ് സാപ്പിയൻസ് എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ കൈൻഡ്. 2011 ഇറങ്ങിയ ബുക്കാണ്. ഒരുപാട് പേര് ഇത് വായിച്ചിട്ടുണ്ടാവും. വായിച്ചിട്ടില്ലാത്തവർ എന്തായാലും ഇത് വായിക്കണം, കാരണം അത്രയ്ക്കധികം ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ഒരു ബുക്കാണ്. താങ്ക് യു ഫോർ യുവർ ടൈം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. താങ്ക് യു.